യോനോ എസ് ബി ഐയിൽ പ്രവേശിക്കുക. അതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ യോനോ ക്യാഷ് എന്ന് കാണാം. യോനോ ക്യാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ATM എന്ന് കാണാം. ATM എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ എമൗണ്ട് എത്രയാണ് എന്നിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 500 മൾട്ടിപ്പിളായി മാത്രമാണ് തുക എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ പിൻ നമ്പറാണ് ATM കൗണ്ടറിൽ ചെന്നതിന് ശേഷം ഏറ്റവും അവസാനം നൽകേണ്ട പിൻ നമ്പറാണ് ഇത്. ഇത് പ്രത്യേകം ഓർത്ത് വയ്ക്കേണ്ടതാണ്. അങ്ങനെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് 6-ഡിജിറ്റുള്ള പിൻ നമ്പറാണ് നൽകേണ്ടത്. അങ്ങനെ 6-ഡിജിറ്റുള്ള പിൻ നമ്പർ നൽകി താഴെ കാണുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിലെ ഐ എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കുന്നതാണ്. തുടർന്ന് ആ ടെക്സ്റ്റ് മെസ്സേജ് പരിശോധിക്കുക. ആ മെസ്സേജിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടാവും. ഈ ട്രാൻസാക്ഷൻ നമ്പറാണ് ATM കൗണ്ടറിൽ ചെന്നതിന് ശേഷം ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഇതിലെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ എന്ന് കാണുന്നുണ്ട്. ഈ നമ്പറുമായാണ് ATM കൗണ്ടറിലേക്ക് ചെല്ലേണ്ടത്. തുടർന്ന് ATM കൗണ്ടറിൽ ചെല്ലുന്നു. അവിടെ യോനോ ക്യാഷ് എന്ന് കാണാം. യോനോ ക്യാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. യോനോ ക്യാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ നമ്പറാണ് മെസ്സേജിലൂടെ ലഭിച്ച നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതിന് ശേഷം എമൗണ്ട് എൻ്റർ ചെയ്ത് നൽകുന്നു. തുടർന്ന് 6-ഡിജിറ്റ് യോനോ ക്യാഷ് കോഡ്, ഇതാണ് ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുന്നതോടുകൂടി ക്യാഷ് ലഭ്യമാകുന്നത്.